ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് മിനിറ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ഐറ്റം ഒന്നുമല്ല, ഒരു ചെറിയ കുക്കിംഗ് ഐറ്റമാണ്. കുക്കിംഗ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചില ഓറിയോ ബിസ്ക്കറ്റാണ്, പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ്. മുമ്പ് കാണിച്ച ഓറിയോ ബിസ്ക്കറ്റുകളുടെ കവറുകളാണിത്, പിന്നെ ഇത് ഐസ്ക്രീം സ്റ്റിക്ക്. ഈ കവർ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു സൈഡ് മാത്രം കട്ട് ചെയ്യുക, അതിലേക്കാണ് നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അതിന് വേറെ സംവിധാനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനിയും ഈ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റുകൾ ഇട്ട് കൊടുത്ത് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് നമുക്കതൊരു ക്രീമി ആക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസ് ആവാതെ ശ്രദ്ധിക്കുക. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്രീം കറക്റ്റ് ആ ഒരു സൈസിലാണ് കിട്ടിയത്, ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ കവറുകൾ ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ഒരു ക്രീം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് കമന്ന് പോകാതിരിക്കാനാണ് ഗ്ലാസ്സിൽ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രീം ഇതുപോലെ ഈ കവറിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, മൊത്തം തുളുമ്പി പോകരുത്. ഇതിൽ ഓൾറെഡി നല്ല ചോക്ലേറ്റ് ഫ്ലേവറുണ്ട്, അപ്പം വേണ്ടിയവർക്ക് വീണ്ടും ചോക്ലേറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഫില്ല് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ ഒരു 2 മണിക്കൂറത്തേക്ക് ഫ്രീസറിലേക്ക് വെക്കുക. 2 മണിക്കൂറിന് ശേഷം ഈ ഗ്ലാസ്സുകൾ പുറത്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് സ്റ്റിക്കുകൾ ഇറക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ഇറക്കി വെക്കാം. ഇതുപോലെ നമ്മൾ പെതുക്കെ വേണം ചെയ്യാനായിട്ട്, ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇത് സ്റ്റിക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ വീണ്ടും ഫ്രീസറിലേക്ക് എടുത്തു വെക്കണം. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് എടുത്ത് ഷേപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത 2 മണിക്കൂറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ആ ചോക്കോബാറിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അധികം ബലം പിടിക്കരുത്, ഏകദേശം ആ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കറക്റ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുക, അത്യാവശ്യം നല്ലതായിട്ട് കട്ട് ചെയ്യാവുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കറക്റ്റായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ്ക്രീം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂറിന് മുകളിൽ 1 മണിക്കൂറോളം കറണ്ട് പോയി മഴയൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി, പക്ഷേ അത് കുഴപ്പമില്ല, ഒഴുകി വരുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്താണ് സക്സസ് ആവും. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 100% നല്ല ഒരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിസ് ഈസ് വിഷ്ണു സാനിങ്.